പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ വാസ്തവത്തിൽ നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയെ അഭിസംബോധന ചെയ്യാനാണ് വന്നത്. ഇത് നേരിട്ട് പറഞ്ഞുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, ശരിയുമാണ്. എനിക്ക് അദ്ദേഹത്തെ ഒരല്പം പരിചയമുണ്ട്, വേണമെങ്കിൽ നേരിട്ട് സംസാരിക്കാം. പക്ഷേ ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ എന്റെ സ്നേഹിതൻ ഷാജൻ സ്കറിയോട് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഇടുക്കിയിലെ കീരിത്തോട്ടിൽ സൗമ്യ എന്ന മലയാളി യുവതി ഇസ്രായേലിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവർ പാലസ്തീൻ ഹമാസ് എന്ന സംഘടനയുടെ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാലസ്തീൻ ഭരിക്കുന്നത് തന്നെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയാണ്. അവര് ഇത്തരം ആക്രമണങ്ങൾക്കൊക്കെ കുപ്രസിദ്ധി നേടിയ ആൾക്കാരാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ശത്രുത വളരെ പഴക്കമുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ദുഃഖിച്ച് പാലാ MLA മാണി സി കാപ്പനും വട്ടിയൂർക്കാവിൽ MLA ആയി മത്സരിച്ച് തോറ്റ വീണ പി നായരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. രണ്ടുപേരുടെയും നേർക്ക് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജിഹാദികൾ എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് ഭീകരമായ സൈബർ ആക്രമണമുണ്ടായി ഫേസ്ബുക്കിൽ. അതുകൊണ്ട് വീണ പോസ്റ്റ് പിൻവലിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. മാണി സി കാപ്പൻ ഹമാസ് തീവ്രവാദി എന്നെഴുതി ആ തീവ്രവാദി എന്നുള്ള വാക്ക് തിരുത്തി റീപോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഷാജൻ സ്കറിയ വല്ലാതെ ക്ഷുഭിതനും ദുഃഖിതനും നിരാശനുമൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളും കണ്ട വീഡിയോയാണ്, എന്നാലും പെട്ടെന്നൊന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ഞാൻ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നിങ്ങളെ കാണിക്കാം. ഷാജൻ സ്കറിയയുടെ വീഡിയോ ഞാനെടുത്ത് കാണിക്കാൻ പാടില്ലാത്തതാണ്, കാരണം അദ്ദേഹത്തിന് അതിന്റെ കോപ്പിറൈറ്റ് ഉണ്ട്. എന്നാലും ഷാജൻ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഷാജൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഉദ്ധരിക്കുന്നുള്ളൂ. അത് കോപ്പിറൈറ്റിൽ പെടുകയില്ല. ആ രീതിയിൽ എന്റെ സ്നേഹിതൻ ഷാജൻ സ്കറിയ ചിന്തിക്കുകയും ചെയ്യരുത്. ഇനി ഷാജൻ പറഞ്ഞതിന്റെ പ്രസക്തമായ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോളൂ. നിരന്തരമായ ആക്രമണങ്ങൾ വന്നു. എന്തായാലും കാപ്പൻ പേടിച്ചുപോയി. കാപ്പൻ തന്റെ പോസ്റ്റ് തിരുത്തി. ആ പോസ്റ്റിലെ തീവ്രവാദികൾ എന്ന വാദം എഡിറ്റ് ചെയ്തു. ഈ കാപ്പനോട് ആ പോസ്റ്റിനിടയിലുള്ള ഇതുവരെ ഡിലീറ്റ് ചെയ്യാത്ത ഒരു കമന്റ് വിനു വി പറഞ്ഞത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ജനവാസ മേഖലകളിൽ റോക്കറ്റ് വിട്ട് ആളെ കൊല്ലുന്ന തെരുവ് പട്ടികളെ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ ഖദറും ഊരി വെച്ചിട്ട് ചെരയ്ക്കാൻ പോടൂ. അതുതന്നെ. ഇതിനേക്കാൾ ഭയാനകവും നാണം കെട്ടതുമായി പോയത് വട്ടിയൂർക്കാവിൽ മത്സരിച്ചു തോറ്റ കോൺഗ്രസ് നേതാവ് വീണ എസ് നായരുടേതാണ്. വീണ ഒരു അറിയപ്പെടുന്ന അവതാരകയാണ്. വീണ ഒരു പോസ്റ്റ് ഇട്ടു, പ്രിയ സഹോദരിക്ക് ആദരാഞ്ജലികൾ. ഫലസ്തീൻ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ അടിമാലി സ്വദേശിയ സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടു, ഒന്ന് ഷെയർ ചെയ്തതാണ്. വെട്ടുക്കിളി ആക്രമണത്തിൽ ഭയന്ന് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞു വീണ. വീണയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്. മലയാളി യുവതി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ച ഒരു സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ബോധപൂർവമല്ല. എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റിനെ ഖേദം പ്രകടിപ്പിക്കുന്നു. ആലോചിച്ചു നോക്കിക്കേ. അതായത് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഒരു മലയാളി നേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ, അനുശോചനം അറിയിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ രണ്ട് നേതാക്കന്മാർക്ക് മാപ്പ് പറഞ്ഞ് തലയൂരേണ്ടി വന്നു. ഓർക്കണം. അപ്പോൾ ഷാജന്റെ ക്ഷോഭം, നിരാശ, അമർഷം ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കാണാം.
കാപ്പനെ പരുഷമായി വിമർശിച്ച ആളിനോട് ഷാജൻ സ്കറിയ യോജിക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ല. വീണ പി നായരെയും ഷാജൻ വളരെ പരുഷമായ ഭാഷയിൽ വിമർശിക്കുന്നു, തെറ്റൊന്നുമില്ല. ഏതായാലും ഞാൻ അത്തരം വാക്കുകളൊന്നും അവർക്കെതിരെ ഉപയോഗിക്കാൻ തയ്യാറല്ല. കാരണം അവരുടെ ഗതികേട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവരുടെ ഭയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിനുശേഷം ഒരുപക്ഷെ ഷാജൻ സ്കറിയ ഈ വീഡിയോ ചെയ്തതിനു ശേഷമായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സൌമ്യയെപ്പറ്റിയുള്ള തന്റെ പോസ്റ്റ് പിൻവലിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സൌമ്യയെപ്പറ്റിയുള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. നോക്കൂ എത്ര പേരാണ് ഭയക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയം തോന്നണമെങ്കിൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഭയം തോന്നണമെങ്കിൽ എത്ര വലുതായിരിക്കും ആ ഭയം. ആ സ്ഥിതിക്ക് മാണി സി കാപ്പനെയോ വീണ പി നായരെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഭയം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഷാജൻ സ്കറിയയും നിങ്ങളും ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടി. ആ കൈവെട്ടിയ സമയത്ത് എന്തായിരുന്നു കേരളത്തിലെ പ്രതികരണം? കുറെ പ്രസ്താവനകളൊക്കെ ഉണ്ടായി, പക്ഷേ ജോസഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു കത്തോലിക്ക മാനേജ്മെന്റ് ചെയ്തത്. ഫലത്തിൽ സ്വന്തം ജീവിതം തന്നെ പ്രൊഫസർ ജോസഫിന് നഷ്ടപ്പെട്ടു. ഈ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. ഇതിന് പറ്റിയ അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിരിക്കുന്നു. ഇതിൽ ആരെങ്കിലും ഭയപ്പെട്ടാൽ കുറ്റം പറയാൻ പറ്റുമോ? എന്നെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുകയായിരുന്നു പതിവ്. ഒരു ഒന്നൊന്നര വർഷം മുമ്പ് 2019 ഞാനും ഷാജൻ സ്കറിയയും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി. അത് മറുനാടൻ മലയാളിയുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. എന്നാലും പെട്ടെന്നുള്ള റെഫറൻസിനായിട്ട് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ചെറിയ ഭാഗം മാത്രം ആ വീഡിയോയുടെ ഷാജൻ സ്കറിയയുടെ അനുവാദത്തോടുകൂടി ഞാൻ ചെറിയൊരു ഭാഗം കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് അല്ല, ഈ പ്രജ്ഞാസിംഗ് ടാക്കൂറിനെ പോലുള്ള അങ്ങനെ പ്രസ്ഥാനം നടക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയം ഉണ്ടാകും, മുസ്ലിമിന് ഭയം ഉണ്ടാകും. ഒരു ഭയവും ഉണ്ടാവുന്ന കാര്യമില്ല. അല്ല, പക്ഷെ ഞാൻ അതിനോട് വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ നിസ്സാരമായ ഒരു പ്രസ്താവന നടത്താൻ പോലും പറ്റുന്നില്ല ആളുകൾക്ക്. നിസ്സാരമായ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ ആക്രമണം ഉണ്ടാവുന്ന ചിറ്ററി വിളി ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെങ്കിലും ആക്രമണം, ഫിസിക്കൽ ആക്രമണം. എന്തിന് പ്രസ്താവന? പുസ്തകമെഴുതി ലക്ഷക്കണക്കിന് പ്രസിദ്ധീകരിക്കാം നിങ്ങൾക്ക്. അതല്ലേ, ഞാൻ അവരെ ഒരു നോവൽ എഴുതി പോയി ഹരീഷ് ജീവിക്കാൻ പറ്റുമോ? ഹരീഷിന്റെ അല്ല, ഹരീഷിന്റെ അതിനേക്കാൾ കടുത്തതുണ്ട് പുസ്തകം. അതിനേക്കാൾ കടുത്ത പുസ്തകമുണ്ട്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്നെഴുതി വെച്ചൊരു പുസ്തകം കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്രചരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ആയിക്കോട്ടെ, ഈ പുസ്തകം പ്രചരിക്കുന്നുണ്ടല്ലോ, ആർക്കും കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. അവരെ ചതിക്കുക, പറയട്ടെ, അവരെ ചതിക്കുക, അവരുടെ പിടലി വെട്ടുക, അവരുടെ വിരലുകൾ ചതയ്ക്കുക, ഇതൊക്കെ എഴുതി വെച്ച പുസ്തകം ആർക്കും കംപ്ലൈന്റ് ഇല്ലാതെ കേരളം മൊത്തം ഇല്ല. അത് ക്രിസ്ത്യാനിക്കെതിരെ ആയതുകൊണ്ടാണ്. ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത, അവർക്ക് അത്യാവശ്യം അവരുടെ സുരക്ഷിത ജീവിതം നടക്കണം, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം, വൈകുന്നേരം പറ്റിയ രണ്ട് സ്മോൾ അടിക്കണം, ഞായറാഴ്ച പള്ളി പോകണം. ഇതിനെതിരില്ലാത്ത ഒന്നിനു പോലും അവർ പിടിക്കത്തില്ല, കയറി പിടിക്കത്തില്ല. ക്രിസ്ത്യാനി മാത്രമല്ല, അമുസ്ലിങ്ങൾ, കാഫിർ. ഭോപ്പാലിൽ വെച്ച് പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്തോ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി. അത് ഭോപ്പാലിൽ പോലും പ്രശ്നമായില്ല, പക്ഷെ കേരളത്തിൽ വലിയ പ്രശ്നമായി എന്ന് ചർച്ചയായി. കാരണം മുസ്ലിം വിരുദ്ധമായ ഒരു പരാമർശം ഉത്തരേന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് BJP ഒരു MP നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ ഉത്സവമാണ്, ആഘോഷമാണ്. ഇതായിരുന്നു ഷാജൻ സ്കറിയയുടെ ചോദ്യം. ഷാജൻ സ്കറിയ പറയുന്നു, ഇത്തരം പ്രസ്താവനകളിലൂടെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഭയക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കാണുന്നു, ഇതിനെയൊന്നുമല്ല ശരിക്ക് ഭയപ്പെടേണ്ടത്, ഭയപ്പെടേണ്ട കാര്യം വേറെയുണ്ട് എന്ന് പറയുന്നു. ഷാജന്റെ മറുപടി അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഷാജനും ഒന്ന് കണ്ടു നോക്കണം. എത്ര കാഷ്വലായിട്ടാണ് ഷാജൻ അന്ന് എന്റെ ആർഗ്യുമെന്റ് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞത്.
ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കുക, കുറച്ച് വെള്ളം അടിക്കുക, ഞായറാഴ്ച പള്ളിയിൽ പോവുക, ഇതിനൊന്നും തടസ്സമില്ലെങ്കിൽ അവര് സന്തോഷമായിട്ട് ജീവിക്കും. ഇത് ഷാജൻ ക്രിസ്ത്യാനികളെ അടച്ചാക്ഷേപിച്ചതാണ് എന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. ഷാജൻ ക്രിസ്ത്യാനികൾ വെള്ളമടിക്കാരാണ് എന്ന് പറഞ്ഞതുമല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ ഉയർത്തിയ പ്രശ്നം വളരെ നിസ്സാരമാണ് എന്ന് ഷാജന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. ആ മറുപടി വളരെ കാഷ്വലായിട്ട് ഡിസ്മിസ് ചെയ്യുക, ചേ ബാലിശമായ കാര്യങ്ങളൊക്കെ പറയുന്നു, ഇതൊന്നും കേട്ട് ക്രിസ്ത്യാനികൾ ഭയപ്പെടുകയില്ല. പക്ഷേ ഭോപ്പാലിൽ ആ പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്തെങ്കിലും പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഭയക്കുകയില്ലേ എന്നായിരുന്നു ഷാജൻ സറയുടെ ഒരു ഒന്നര വർഷം മുമ്പ് വരെയുള്ള സംശയം. ഇപ്പൊ നോക്കൂ എങ്ങനെയുണ്ട് ഷാജൻ, സ്ഥിതി എന്താണ് കേരളത്തിൽ? ഇത് നമ്മളങ്ങ് സംസാരിക്കുമ്പോഴും ഈ സ്ഥിതി നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കയ്യും കാലും വെട്ടിമാറ്റപ്പെട്ട പ്രൊഫസറെ കത്തോലിക്ക സഭാ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടത്. അദ്ദേഹം റിട്ടയർ ആവുന്നതിന്റെ തലേ ദിവസം ഒരു ദിവസമോ മറ്റോ കോടതിയും ട്രിബ്യൂണലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസമോ മറ്റോ ജോലി ചെയ്യാൻ അനുവദിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചു നോക്കണം, നമ്മൾ കരഞ്ഞുപോകും. ഏതായാലും ഈ അവസ്ഥ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നു അന്നും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും. ഇപ്പോൾ അത് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ഹിന്ദുക്കളുടെ കാര്യം ഞാൻ വീണാപി നായരെ കുറ്റം പറയുകയില്ല. ഹിന്ദുക്കൾ പണ്ടേ ചരിത്രപരമായിട്ട് തന്നെ ഭീരുക്കളും പലായന സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ടാണ് 800 വർഷം ഇസ്ലാമിന്റെ കീഴിൽ ഭാരതം കഴിഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഭരണമൊക്കെ, അതൊക്കെ ചരിത്രം. പൊതുവെ ഭീരുക്കളും പലായന സ്വഭാവമുള്ളവരും ഒരു സമുദായമായിട്ട് ഒരു സൊസൈറ്റി ആയിട്ട് പെരുമാറാത്തവരുമാണ് ഹിന്ദുക്കൾ. അവർക്ക് കെട്ടുറപ്പില്ല, അവർക്ക് വ്യക്തിപരമായ ഭക്തിയും ശീലവും നിഷ്ഠയും സൽസ്വഭാവവും ഒക്കെയുണ്ട്. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അതൊരു പരാജയമാണ്. ഈ പരാജയത്തെ മറികടക്കാനും അവരെ ഒരു സമാജമാക്കിയിട്ട് മാറ്റാനും അത്യധ്വാനം ചെയ്യുന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. ഞാൻ ബി ജെ പി അല്ല ഉദ്ദേശിക്കുന്നത്, ബി ജെ പി ഇതര സംഘപരിവാര സംഘടനകൾ, ആ സംഘടനകളിൽ ഒക്കെ ബന്ധമുള്ളവനാണ് ഞാനും. പക്ഷെ ഞങ്ങളെയെല്ലാം പൊതുവേ വിളിക്കപ്പെടുന്ന പേര് വർഗീയവാദി എന്നാണ്. വർഗീയവാദി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആർ എസ് എസ്സുകാരനാണ്, വിശ്വ ഹിന്ദു പരിഷത്തുകാരനാണ്, ഹിന്ദു ഐക്യവേദിക്കാരനാണ്. നിങ്ങൾ അതിലെടുത്ത് പറയേണ്ട, വെറുതെ വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഇവരാണ് എന്നുള്ള ഒരു സമവാക്യം കേരളത്തിൽ എത്രയോ നാളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ പരിഹാസം എന്നെ പോലുള്ളവർ വകവയ്ക്കാറില്ല, പക്ഷേ ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. യഥാർത്ഥ വർഗീയവാദികൾ രക്ഷപ്പെടുകയും മാന്യന്മാരെ, സത്യസന്ധന്മാരെ, സത്യം പറയുന്നവരെ, ഇവരെയൊക്കെ വർഗീയവാദികളാക്കുകയും ചെയ്യുന്ന പ്രക്രിയ കഷ്ടമെന്ന് പറയട്ടെ, ഷാജൻ സ്കറിയ കേരളത്തിൽ തുടങ്ങിയിട്ട് നാളേറെയായി, ഒരുപക്ഷെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരിക്കാം. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ അവസാനമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ. ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഇസ്ലാമിക തീവ്രവാദികളുടെ ഇരയാകും. ക്രിസ്ത്യാനികൾക്ക് കുറച്ചുകൂടെ കെട്ടുറപ്പുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ അവരും ഭയചകിതരാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ ജോസഫിനെ പിരിച്ചുവിടുമായിരുന്നില്ല. വളരെ കോംപ്ലക്സായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കേരളം പോയിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും ഞാൻ പറയില്ല, പോയി കഴിഞ്ഞു. കേരളം തീവ്രവാദികളുടെ ഏകദേശം ഹെഡ്ക്വാർട്ടേഴ്സാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാത്തത്. സ്വന്തം ഓഫീസിന് ആരും ബോംബ് വയ്ക്കില്ല. കേരളം തീവ്രവാദികളുടെ ഹബ്ബാണ്, ജംഗ്ഷനാണ് എന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമല്ല, തീവ്രവാദികളുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഭാരതത്തിൽ എവിടെ തീവ്രവാദ പ്രവർത്തനം നടന്നാലും എന്ത് സ്ഫോടനം നടന്നു കഴിഞ്ഞാലും അതിനൊരു കേരള കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഷാജനും അത് ശ്രദ്ധിക്കണം. അത് ബോംബ് സ്ഫോടനമായാൽ അതിൽ പങ്കെടുത്തവരോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തവരോ അതിന് പൈസ കൊടുത്തവരോ അതിന് ആയുധം കൊടുത്തവരോ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും ഒന്നോ രണ്ടോ പേർ കേരളത്തിൽ നിന്ന് ഉണ്ടാകും. അത് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്.
കേരളത്തിന് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൽ ഒരു സ്വന്തം പങ്കുണ്ട്, സാമാന്യം തെറ്റില്ലാത്ത പങ്ക് തന്നെയുണ്ട്. സിറിയയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, ലവ് ജിഹാദ്, ഇതൊക്കെ കേരളത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞയാളിന് ജീവിച്ചു പോകാൻ പറ്റാത്ത അന്തരീക്ഷം. അങ്ങനെയാണല്ലോ കൂഞ്ഞാറിൽ പി സി ജോർജ് തോൽക്കുന്നത്. അവരെ വെല്ലുവിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ തോൽപ്പിച്ചു. ക്രിസ്ത്യാനികൾ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒരുപക്ഷെ ഷാജൻ പറഞ്ഞതുപോലെ അവർക്ക് സുഖിക്കാനും ഞായറാഴ്ച മാത്രം ഒന്ന് പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും കുർബാന കൊള്ളാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഈ പി സി ജോർജിന് ഇത്ര വലിയ കുഴപ്പം എന്ന് വിചാരിച്ചിട്ട് അവരും ജോർജിന് വോട്ട് ചെയ്തില്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല. ഈ സത്യം തുറന്നു പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ പി സി ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ ബലിയാടാകുകയും ചെയ്തു. ഞാൻ ഷാജൻ സ്കറിയെയും മറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അറിയിക്കുന്നത്, അപകടകരമാം വിധം, ഭീഷണമാം വിധം തീവ്രവാദം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ബോംബ് പൊട്ടാത്തത് ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് ആയതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇവിടെയും ബോംബ് പൊട്ടുമായിരുന്നു. കാരണം ഇവിടെ ബോംബില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവര് പറയുന്നിടത്ത് അവർ കൊണ്ടുപോയി കേട്ടുന്നില്ലേ? നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും സി പി എമ്മുകാർക്ക് പറയാൻ പറ്റുമോ ഇത്തവണ ഇസ്ലാമിക തീവ്രവാദികൾ ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന്? ചെയ്തു. എസ് ഡി പി ഐ അടക്കമുള്ളവർ ചെയ്തു. നിങ്ങൾ വോട്ട് ചെയ്ത് തെറ്റൊന്നുമില്ല. ജനാധിപത്യത്തിൽ ആരും ആർക്കും വോട്ട് ചെയ്യാം. പക്ഷേ വോട്ട് ചെയ്യുന്നവന്റെ നിയന്ത്രണത്തിലായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് മനസ്സിലാക്കുക. ഈ അപകടം എന്റെ സ്നേഹിതൻ ഷാജൻ സ്കറിയയെ കൂടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനും നാട്ടുകാരെയും ഇതൊന്ന് അറിയിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.